സലാമു അലൈക്കും. എംകോയ ട്രാവൽ ഫുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മംഗലാപുരത്തെ കാഴ്ചകൾ കണ്ട്, ടൗണിലെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ ഇറങ്ങിയിട്ടുള്ളത് ബന്ദറിലേക്കാണ്. ബന്ദറിലെ കുറച്ച് ഉൾക്കാഴ്ചകൾ കാണാം. അവിടെ പയക്കം ചെന്ന വ്യാപാര കേന്ദ്രങ്ങൾ, അഥവാ പണ്ട് മുതലേ നൂറ്റാണ്ടുകളായി വ്യാപാരം ചെയ്യുന്ന ഒരു മേഖലയാണ്, പ്രധാന മംഗലാപുരത്തിൻ്റെ പ്രധാന മേഖലയാണ് ബന്ദർ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കെട്ടിടങ്ങളും അത്രത്തോളം പയക്കങ്ങളുണ്ട്. നൂറ്റാണ്ടുകൾ പയക്കങ്ങളുള്ള കെട്ടിടങ്ങളും അതുപോലെ പതിറ്റാണ്ടുകൾ പയക്കമുള്ള കെട്ടിടങ്ങളും ഇവിടെ ചെന്നാൽ കാണാൻ കഴിയും. ഇവിടെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് കച്ചവടങ്ങൾ നടത്തിയിരുന്നു വിവിധ രാജ്യത്തുള്ളവരും. വിവിധ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റുമതിയും ചെയ്തിരുന്നു. പല രാജ്യത്തുള്ളവരും ഇവിടെ വന്ന് താമസിച്ച് കച്ചവടം ചെയ്തിരുന്നു. ഗുജറാത്തിലെ കച്ചിൽ നിന്ന് വന്നിരുന്ന വ്യാപാരികൾ നിർമ്മിച്ച കച്ച് മേമോൻ മസ്ജിദ് എന്ന പള്ളിയാണിത്. 1839 സുലൈമാൻ അലി സേട്ട് എന്ന കച്ചിലെ ഒരു വ്യാപാരിയാണ് ഈ മസ്ജിദ് നിർമ്മിച്ചത്. ആദ്യമായി കർണാടകത്തിൽ കറണ്ട് ഉപയോഗിച്ച പള്ളിയും ഇതാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നേരെ നമ്മൾ ബന്ദറിൻ്റെ മുഖം കാണലായി. നമ്മൾ മംഗലാപുരം ടൗണിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ ബന്ദറിൻ്റെ മുഖമാണ്. പിന്നെ കച്ചമേമ മസ്ജിദിൻ്റെ പുറത്തു നിന്നുള്ളൊരു കാഴ്ച കാണാം. ബന്ദറിൽ നിന്ന് മസ്കത്ത്, ബോംബെ, ഗോവ, പിന്നെ മലബാറിലെ വിവിധ ഭാഗങ്ങളിലേക്കും അരി കയറ്റുമതിയും അതുപോലെ തന്നെ വെറ്റില, കശുവണ്ടി, കാപ്പി എന്നിവയും കയറ്റുമതി ചെയ്തിരുന്നു. രാജ്യത്തിൻ്റെ 75% കാപ്പിയും കശുവണ്ടിയും കയറ്റുമതി ചെയ്യുന്നത് ബന്ദറിൽ നിന്നാണ്. രാജ്യത്തിലെ 7-ാമത്തെ തുറമുഖ നഗരമാണ് മംഗലാപുരത്തെ ഈ ബന്ദർ. പല നാട്ടുരാജാക്കന്മാരുടെ ഭരണവും അതുപോലെ ഹൈദർ അലിയും ടിപ്പു സുൽത്താനും ഇവിടെ ഭരിക്കുകയും അതിനുശേഷം ബ്രിട്ടീഷുകാരും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ബന്ദർ ഭരിച്ചിരുന്നു. ബന്ദർ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി പടിഞ്ഞാറേ കരയുള്ള ബംഗ്ര എന്ന ദ്വീപിലേക്ക് സർവീസ് നടത്തുന്ന ബോട്ടിൽ കയറാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ അവർ അവിടുന്ന് ഞാൻ വീഡിയോ എടുത്തത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവരതിനെതിരെ ഇങ്ങനെ ശബ്ദം ഇടുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവരെന്നെ ബോട്ട് കയറ്റില്ല. ഞാനങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ ഞാൻ പഴയ പോർട്ട് അഥവാ മംഗലാപുരം ഓൾഡ് പോർട്ട് എന്ന് പറയുന്ന പോർട്ടിലേക്ക് പോയി. അവിടെ നമുക്ക് ലക്ഷദ്വീപിലേക്ക് കല്ലും ഇഷ്ടിക മറ്റു സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്ന വലിയ ഉരുണ്ട്. ഉരുവിൻ്റെ ഉൾഭാഗമാണിത്. ഇദ്ദേഹമാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇത് പറഞ്ഞാൽ പഴയ പണ്ടത്തെ ഒരു കപ്പലിൻ്റെ അത്ര വലിപ്പമുണ്ട് കേട്ടോ. ഇത് നല്ല വലിപ്പമുണ്ട്. 4-5 വരിക്ക് നിൽക്കുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ അപ്പുറത്തുള്ള ബോട്ടിൽ മീൻ പിടിക്കുന്ന ആളാണ്. അതിനോട് വീഡിയോ എടുത്തോ, ഇഷ്ടം ധൈര്യമായിട്ട് എടുത്തോ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞപ്പോൾ ആ പേടി ഉണ്ടായിരുന്നു. ഇവിടെ അദ്ദേഹം സ്വാഗതം ചെയ്തു. നമ്മൾ പിന്നെ കയറി ചെറുങ്ങനെ വീഡിയോ എടുക്കുന്നതല്ലേ. എടുത്തു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വിശാലമായ ബോട്ടാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ വലുപ്പം മനസ്സിലാവില്ല എന്നുള്ളൂ. നല്ല വലിയ ബോട്ട് അതിൻ്റെ. എന്നിട്ട് എന്ത് ചെയ്തു, നേരെ ഒന്ന് കയറിയിട്ട് അപ്പം തന്നെ റിട്ടേൺ ഇറങ്ങി. ഇതിൽ ചെറിയ ചെറിയ തോണികളുണ്ടാകും. 3-4 തോണികൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അത് കരക്ക് കൊണ്ടുപോകാനും അതല്ലെങ്കിൽ സാധനം കരക്കടുപ്പിക്കാനുള്ള തോണികളായിരിക്കും. അങ്ങനെ എൻ്റെ കൂലുണ്ടാ സെൻറ്ററിലത്തെ മരം. അങ്ങനെ ഈ ബോട്ടിൽ ലക്ഷദ്വീപിൽ പോകുന്ന ബോട്ടിൽ കയറി. ഇനി ലക്ഷദ്വീപിൽ പോകണമെന്നൊരാഗ്രഹമുണ്ട്. എന്നിട്ട് ഞാൻ വല്ല പുറത്തിറങ്ങി. ഇപ്പം ആ സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന സാധനം കണ്ടില്ലേ, അതെല്ലാം ലക്ഷദ്വീപ് കൊണ്ടുള്ളതാണ്. ആ കല്ല്, മണ്ണ് അതെല്ലാം ലക്ഷദ്വീപുകളിലാണ്. അതേ കമ്പി എന്തെല്ലാം കൊണ്ടുപോകുമ്പോൾ എല്ലാം കൊണ്ടുവന്നുണ്ട്. ഇതാണ് ആ ബോട്ടിൻ്റെ പുറം ഭാഗം. ഉരു എന്ന് തന്നെ പറയാം. നമ്മളെ നാട്ടിൽ ബേപ്പൂരെല്ലാം കാണുന്ന ഉരു, അതിൻ്റെ ഒരു വേറെ വെർഷൻ.